ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഹൗ ടു വളമണ്ണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇതുപോലെ ഒരു കോക്കനട്ട് ബോൺസായി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നോക്കാൻ പോണത്. കോക്കനട്ട് ബോൺസായി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതുപോലെ ടൈം എടുക്കുന്ന കാര്യമാണ്, ടൈമല്ല കുറച്ച് മാസങ്ങൾ തന്നെ എടുക്കുന്ന കാര്യമാണ്. അതിൻ്റെ ഫസ്റ്റ് മന്ത് പ്രോഗ്രസ്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, നമ്മൾ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ കോക്കനട്ട് ബോൺസായി ഉണ്ടാക്കിയെടുക്കാനാണ് പോണത്. കോക്കനട്ട് ബോൺസായി ഉണ്ടാക്കിയെടുക്കാനുള്ള ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നല്ലൊരു തേങ്ങ നോക്കി സെലക്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് സാധാരണ രീതിയിൽ മുളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വെയിറ്റ് ചെയ്ത് വന്ന് ഇതുപോലെ മുളച്ച് വന്നതിന് ശേഷം ഇതുപോലൊരു വാക്കത്തിയോ മടാളോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നമ്മൾ മെല്ലെ പൊളിച്ചെടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ വേര് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ വേരൊന്ന് കട്ടായി പോവാത്ത രീതിയിൽ വേണം നമുക്കിത് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് മെല്ലെ സൂക്ഷിച്ച് വേണം ഇത് ചെയ്തെടുക്കാൻ. നമ്മൾ സാധാരണ തേങ്ങ പൊളിക്കുന്ന ആ സംഭവം ഉണ്ടല്ലോ, ആ സംഭവത്തിൻ്റെ പേരെന്താണെന്നറിയില്ല. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പൊളിച്ചെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ വേരും അതുപോലെ ഈ മുളച്ച് വന്ന ഈ തൂമ്പടക്കം പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ പൊളിച്ചെടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് പൊളിച്ചു മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വേരുകളൊക്കെ കണ്ടു തുടങ്ങും. ആ വേരുകളൊക്കെ എവിടെയൊക്കെ ഉണ്ടാവുക എന്നറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ച് വേണം ഓരോ വേരും പൊട്ടാതെ ഇത് മുഴുവൻ പൊളിച്ചെടുക്കാൻ. ഏകദേശം മുഴുവനായിട്ട് ഇതിൻ്റെ വേരുകളൊക്കെ കണ്ടു തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ട് തന്നെ ഇത് പൊളിച്ച് മെല്ലെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു വൃത്തിയിൽ തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. കോക്കനട്ട് ബോൺസായി ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് ഈ പൊളിച്ചെടുക്കുന്ന ഈ ഒരു സ്റ്റേജാണ്. ആ ഒരു സ്റ്റേജ് കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും നമ്മൾ വേറൊന്നും പൊട്ടാതെ തന്നെ നല്ല രീതിയിൽ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ രീതിയിൽ പൊളിച്ചെടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് ടേബിളിൽ വെച്ച് ചെയ്യാം. നേരെ ടേബിളിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ പൊളിച്ചെടുത്ത തേങ്ങ. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളിതിൻ്റെ ചിരട്ട മുഴുവനായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അത് ക്ലീൻ ചെയ്തെടുക്കാൻ കത്തി വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. കത്തി വെച്ച് ചെയ്തതിന് ശേഷം നമ്മൾ സാൻഡ് പേപ്പർ വെച്ചിട്ടൊന്ന് സ്മൂത്ത് ആക്കി എടുക്കും കൂടി വേണം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കത്തി വെച്ചിട്ട് പരമാവധി ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കുക. നമ്മളുടെ കുഞ്ഞൻ തെങ്ങുണ്ടല്ലോ, അതായത് നമ്മളുടെ കോക്കനട്ട് ബോൺസായി, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ചിരട്ട പുറത്തിരിക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കാൻ പോണത്. അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഇതിൻ്റെ ചിരട്ട നല്ല ഫിനിഷിങ്ങിൽ വാർണിഷൊക്കെ അടിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചാൽ മാത്രമേ അത് സാധിക്കുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ തന്നെ കത്തി വെച്ചിട്ടോ സാൻഡ് പേപ്പർ വെച്ചിട്ടോ ഒക്കെ ക്ലീൻ ചെയ്ത് വെക്കാൻ പറയുന്നത്. നമ്മളിത് ക്ലീൻ ചെയ്തെടുക്കുന്ന ടൈമിൽ വേരിൻ്റെ മേലെ കൂടെ കുറച്ചിട്ട് വേറൊന്നും ഡാമേജ് ആവാത്ത രീതിയിൽ വേണം ക്ലീൻ ചെയ്തെടുക്കാൻ. സാൻഡ് പേപ്പർ വെച്ചിട്ടൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലെങ്കിലും ഒന്ന് ആക്കിയെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം മിനിമം ഒരു 2-3 മണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം. വെള്ളത്തിൽ നന്നായി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇട്ട് വയ്ക്കുകയാണ് നല്ലത്. ഇത് ശരിക്കും മുങ്ങുന്നില്ലെങ്കിലും ശരിക്കും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒന്ന് മുക്കിയിട്ട് വയ്ക്കുക. ആ ഒരു ടൈമിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ പോട്ട് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ വെള്ളം ഒഴുകി പോകാൻ ചാൻസ് ഉള്ള ഒരു പോട്ട് തന്നെ വേണം സെലക്ട് ചെയ്തെടുക്കാൻ. അതിലേക്ക് നമ്മൾ പൊളിച്ചു വെച്ച ചകിരി പീസായി കട്ട് ചെയ്തതിന് ശേഷം ഒരു ലെയർ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അടുത്തൊരു ലെയർ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് ചകിരി വെച്ച് തന്നെയാണ്. അപ്പോൾ ചകിരി വെച്ചിട്ട് ഇതുപോലെ ഒരു ലെയറും കൂടി ഇതിന് മേലിലൂടെ സെറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിന് മുകളിലേക്കാണ് നമ്മൾ പോട്ട് മിക്സ് ഇട്ട് കൊടുക്കുന്നത്. അത് നല്ല രീതിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്കാണ് നമ്മൾ ഈ പ്ലാന്റ് നടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പ്ലാന്റ് നടുന്നതിന് മുന്നേ നമ്മുടെ പോട്ടിൽ നിന്നും കുറച്ച് ഉയർന്ന രീതിയിലാണ് നമ്മൾ ഈ ബോൺസായി സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു സ്പോഞ്ചോ അല്ലെങ്കിൽ ഒരു തെർമോകോളിൻ്റെ പീസോ നടുവിൽ വെച്ചതിന് ശേഷം അതിന് മുകളിലോട്ടാണ് നമ്മൾ ഈ പ്ലാന്റ് വെച്ച് പിടിപ്പിക്കാൻ പോകുന്നത്. ഏകദേശം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാകുന്നുണ്ടാവും. നമ്മൾ വെച്ച ഈ സ്പോഞ്ചിൻ്റെ മേലെ കറക്റ്റായിട്ട് നിൽക്കണമെങ്കിൽ ഇതുപോലെ കുറച്ച് മണൽ വെച്ചിട്ട് നമുക്ക് ഇതിന് ചുറ്റോറ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ പ്ലാന്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഏകദേശം 1 മാസം കൊണ്ട് തന്നെ നമ്മളെ വേരെല്ലാം വളർന്ന് നമ്മൾ പോട്ടിനടിയിലിട്ട മണ്ണിലേക്ക് എത്തുന്നതാണ്. അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഇതുപോലൊരു ഷീറ്റ് എടുത്തിട്ട് ഇതിൻ്റെ ഉയരം കണക്കാക്കിയിട്ട് അതിൽ കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു സൈസിലുള്ള PVC പൈപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കഷ്ണം എടുത്താലും മതി. നമ്മളെടുത്ത ഷീറ്റ് ഇതുപോലെ വെച്ച് 2 സൈഡിലും ഒരു പിന്നടിച്ചിട്ട് ഒരു പൈപ്പ് പോലെ ആക്കിയെടുക്കുക. PVC പൈപ്പ് എടുത്ത് കട്ട് ചെയ്തെടുക്കണേക്ക് നല്ലത് ഇത് തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കാൻ ശ്രമിക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് മണലിട്ട് കൊടുക്കാനാണ് പോകുന്നത്. നമ്മളടുത്ത് മണലില്ലാത്തതുകൊണ്ട് M-sand ഇടുന്നത്. എന്തിട്ടാലും കുഴപ്പമില്ല, നമ്മളെ വേര് മുഴുവനായിട്ട് മൂടുന്ന രീതിയിൽ മണലിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. മണൽ ഫില്ല് ചെയ്തതിന് ശേഷം നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു രീതിയിൽ കൃത്യമായി നോക്കി വെള്ളമെല്ലാം നനച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 മാസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ വേരെല്ലാം മണ്ണിലോട്ട് എത്തിയിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് ഈ ഷീറ്റ് പൊളിച്ച് മാറ്റിയിട്ടുണ്ടെങ്കിൽ പോട്ടിൽ നിന്ന് ഉയർന്ന് നിൽക്കുന്ന പോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മളീ പ്ലാന്റ് 4 ദിവസമെങ്കിലും മിനിമം തണലത്ത് വെച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ വേര് ഇതിലോട്ട് പിടിച്ചു തുടങ്ങും. ഇതിപ്പോൾ ഏകദേശം 1 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. 1 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ തൂമ്പെല്ലാം ചെറുതായിട്ടൊന്ന് വളർന്നു ഒന്ന് വലുതായത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും.
ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അത് ഇതുപോലത്തെ ഒരു പെന്ന് ഉപയോഗിച്ചിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റുമ്പോൾ മുഴുവനായിട്ട് മുറിഞ്ഞു പോവാതിരിക്കാൻ നോക്കണം. ഇതുപോലെ ചീന്തി വെച്ചാലും മതി, ബാക്കി ഒന്ന് ഉണങ്ങിയതിന് ശേഷം മുറിച്ച് മാറ്റിയാലും മതി. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ചെയ്യാം. ആദ്യം വരുന്ന ഇതുപോലത്തെ ലീഫുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നീളം വെച്ചിട്ട് വലിയ ഇലകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തിട്ട് അതിനെ ബോൺസായി ആക്കിയെടുക്കാനാണ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇപ്പോഴുള്ള എല്ലാ ലീഫും ഇതുപോലെ ഒന്ന് ചീന്തി വെച്ചതിന് ശേഷം ഒരു വീക്കും കൂടി കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ബ്രൗൺ കളറായി ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് മുഴുവനായിട്ടും കട്ട് ചെയ്ത് മാറ്റാം. ഈ ഒരു രീതിയിലാക്കിയെടുത്തതിന് ശേഷം ഒരു മൂന്നോ നാലോ മാസം വരെ നമുക്ക് ഈ ഒരു പോട്ടിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അടുത്തൊരു മൂന്ന് മാസം ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്തടത്തും നല്ലതുപോലെ വെള്ളം കിട്ടുന്നിടത്തും കൊണ്ടുവച്ച് നമുക്കിതിനെ വളർത്തിയെടുക്കാം. വരുന്ന മൂന്ന് മന്തിലെ പ്രോഗ്രസ്സും അതുപോലെ ഇതിൻ്റെ റീപ്പോർട്ടിങ്ങും എല്ലാമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വരുന്ന ബെൽ ബട്ടണും കൂടി അടിക്കുകയാണെങ്കിൽ ഇനി ഇടാൻ പോകുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.